Hi dears, welcome back to my channel Lakshmi's Happy World. Please subscribe and share my videos and also press the bell icon for future notifications. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെമൺ റൈസ് ആണ്. അതുപോലെ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ആണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് ആയിരിക്കും. ഇതിനു വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ വീതം ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ വീതം പീനട്ട്സ്, കാഷ്യൂസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഗ്രീൻ ചില്ലീസ്, ഡ്രൈ റെഡ് ചില്ലീസ്, കറി ലീവ്സ്, ലെമൺ. ഇനി നമുക്കിതിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറി ലീവ്സ്, ഗ്രീൻ ചില്ലീസ്, ഇതിത്രയും നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത് ഈ പരിപ്പ്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതൊന്നും കരിഞ്ഞു പോകരുത്. ഇത് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ റെഡ് ചില്ലീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുന്നത്. ഇതിവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ റെഡ് ചില്ലീസ്, അതുപോലെ കാഷ്യൂസ്, പീനട്ട്സ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത റൈസും ടർമറിക് പൗഡറും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവൊന്നും കൂടേണ്ട ആവശ്യമില്ല. കൂടിക്കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കാണത്തില്ല. ഇതിന് ജസ്റ്റ് ഒരു ലൈറ്റ് യെല്ലോ കളറാണ് വേണ്ടത്, അല്ലാതെ ഡാർക്ക് യെല്ലോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ യെല്ലോ കളറ് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ പകുതി ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് നോർമൽ ടീ ഗ്ലാസിൻ്റെ അളവിന് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് അത് വേവിച്ച് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ ആവശ്യത്തിന് വേണ്ട ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് അത് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലെമണിൻ്റെ പുളി എങ്ങാനും കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് റൈസും കൂടി ആഡ് ചെയ്താൽ മതിയാവും. എനിക്കിവിടെ ഒരു വലിയ ലെമണിൻ്റെ നല്ല പഴുത്ത ലെമണാണ്, അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്ന ചെറിയ ലെമണാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഇനി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റൈസ് കുറച്ച് നേരം മുമ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ റൈസ് ഇതുപോലെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ കുഴഞ്ഞു പോകുമെന്നോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് കുറച്ച് നേരം മുമ്പ് കുക്ക് ചെയ്ത് വച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ഇത് പൊടിയത്തില്ല. നമ്മൾ കുക്ക് ചെയ്ത ഉടനെ ഇതുപോലെ മിക്സ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാലാണ് റൈസ് കുഴഞ്ഞുടഞ്ഞൊക്കെ പോകുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത റൈസ് തന്നെയാണ്, പക്ഷെ ഓവർ കുക്ക്ഡ് ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റൈസ് ഇരിക്കാനായിട്ട്, എങ്കിലേ അത് കാണാനും കഴിക്കാനും ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ കാണത്തുള്ളൂ. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ചിക്കൻ ഫ്രൈ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. 3 ഇൻഗ്രീഡിയൻസ് ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. 4-5 പീസ് മീഡിയം സൈസ് ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത് ഇത്രയും മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്നൊക്കെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തോന്നിയാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് വച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് പുറത്ത് വച്ചേക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചിരുന്നാൽ മതി. അതിൽ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 20 minutes, അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലെമൺ റൈസിൻ്റെ കൂടെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് ലെമൺ റൈസ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും, പക്ഷേ മുതിർന്നവർക്ക് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറി തന്നെ വേണമെന്നില്ല, ഇതുപോലെ ഫ്രൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഞാനിത് പൊരിച്ചെടുക്കാനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണ്. വേറെ പാടൊന്നുമില്ല, ഓൺലി 3 ingredients മാത്രം ഉപയോഗിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇതിവിടെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടി ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി. ഇവിടെ ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് ലെമൺ റൈസും അതുപോലെ 3 ingredients ചിക്കൻ ഫ്രൈയും. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ ഇത് ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. അതുപോലെ കുട്ടികൾക്കൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് ലെമൺ റൈസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസും 3 ingredients ചിക്കൻ ഫ്രൈയും സെർവ് ചെയ്യാനായിട്ട് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. Thank you all for watching my video. Please subscribe and share my videos and also press the bell icon for future notifications. Thanks to all for your support.